ഇതാണ് നമ്മുടെ സൂപ്പർ മാർക്കറ്റ് തരണേ. സൂപ്പർ മാർക്കറ്റ് നമ്മുടെ എല്ലാ പ്രൊഡക്ട്സുകളും സൂപ്പർ മാർക്കറ്റ്. ക്രിസ്പിയ ഫ്ലവർ മില്ലാണ് ഇവര്. 5 മിഷനറി ഉപയോഗിച്ചിട്ട് 27 പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. ചിപ്സ് ഉണ്ട് അതിൻ്റെ അകത്ത്. ചിപ്സിന് വേണ്ടി ഇതാണ് ഉപയോഗിക്കുന്നത്. റോസ്റ്റർ ഉണ്ട്, സ്റ്റീമറുണ്ട്, പൾവറൈസറുണ്ട്, പുറത്തൊരു റൈസ് വാഷറും ഉണ്ട്. ഇതാണ് ബിബിൻ ചേട്ടൻ. ബിബിൻ ചേട്ടാ, ബിബിൻ ചേട്ടൻ തുടങ്ങിയിട്ട് എത്ര കാലമായി ഇപ്പോൾ ഇത്? ഞാനിപ്പോൾ ഇത് തുടങ്ങിയിട്ട് ഒരു 4-5 മാസമാണ്. 4-5 മാസം. എത്ര പ്രൊഡക്ട്സ് ഉണ്ട് നമുക്ക്? 27 പ്രൊഡക്ട്സ് ഉണ്ട്. നമ്മൾ ഓരോ മെഷീനായിട്ട് ഒന്ന് പറഞ്ഞുതരോ. ഈ മെഷീൻ മാത്രമായിട്ട് ഇപ്പം അതിൻ്റെ മേലെ വെച്ചേക്കുന്ന അത് മാത്രമായിട്ട് ഉണ്ടാക്കുന്ന ചിപ്സ് ആണ്. ബിബിൻ ചേട്ടൻ നമുക്കത് പരിചയപ്പെടുത്തി തരും ഓരോന്നായിട്ട്. ഇത് നമ്മുടെ റോസ്റ്ററാണ്. ആ, 25 കിലോ കപ്പാസിറ്റി ആണ്. നമ്മൾ എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് ഈ ഒരു മെഷീനിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുക മെയിനായിട്ട്? പുട്ടുപൊടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പപ്പൊടി അപ്പപ്പൊടി ഉണ്ട്. പിന്നെ അവലോസ് പൊടി ഉണ്ടാക്കുന്നുണ്ട്. അവലോസ് പൊടി ഉണ്ട്. പിന്നെ റവ വറക്കുന്നുണ്ട്. റവ വറക്കുന്നുണ്ട്. പിന്നെ അവലോസ് പൊടി ഉണ്ട ഉണ്ടാക്കുന്നുണ്ട്. ഉണ്ട ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ തന്നെ പുട്ടുപൊടി, പുട്ടുപൊടിയുടെ 1 കിലോത്തിൻ്റെ പാക്കിങ്ങും, പിന്നെ അപ്പംപൊടിയുടെ 1 കിലോൻ്റെ പാക്കിങ്ങും. മൊത്തം ഒരു 5 പ്രൊഡക്ട്സ് നമുക്ക് ഈ റോസ്റ്ററിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഇത് ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും ചൂട് അങ്ങനത്തെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും. ഓപ്പറേറ്റ് ചെയ്യാൻ എങ്ങനെയുണ്ടല്ലോ? കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ കറണ്ട് കാശ് ചിലവ് കൂടുതലാണോ ഗ്യാസിനെ അപേക്ഷിച്ച് കുറവാണോ നോക്കിയിട്ടുണ്ടോ? കുറവാണ്, കൂടുതലാണ്. വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല. പിന്നെ സ്റ്റീമറിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നത്? സ്റ്റീമറിൽ ഞാൻ പ്രധാനമായിട്ട് ചെയ്യണത് പുട്ടുപൊടിക്കുള്ള സ്റ്റീമാണ് വരുന്നത് മെയിനായിട്ട്. പിന്നെ നമ്മുടെ പ്ലാനിങ്ങിൽ ഇപ്പോൾ കൊഴുക്കട്ട നമ്മൾ ചെയ്യാറുണ്ട്. രാവിലെ കോഴിക്കോട്ട ചെയ്യാറുണ്ട്. ഈ അട അതേപോലത്തെ വട്ടയപ്പം ഇഡ്ഡലി അങ്ങനത്തെ ഒന്നും ചെയ്യുന്നില്ല. അതൊക്കെ നമ്മൾ പ്ലാനിങ്ങിൽ ഉണ്ട്. പടിപടിയായിട്ട് ചെയ്യാനുള്ള പ്ലാനിങ് ആണ്. സമയം കിട്ടില്ല. സമയം കിട്ടുന്നില്ല. ഇപ്പൊ നിലവിൽ നമ്മൾ പുട്ടുപൊടി മാത്രം ചെയ്യുന്നുണ്ടാവും. പുട്ടുപൊടി ഉണ്ട്. പിന്നെ മിക്കവാറും ഇപ്പൊ കുറച്ച് ദിവസമായിട്ടില്ല, വൈകല ദിവസം രാവിലെ കോഴിക്കോട്ട സപ്ലൈ ഉണ്ട്. കോഴിക്കോട്ട സപ്ലൈ ഉണ്ട്. ഓക്കെ, അപ്പൊ അതാണ് സ്റ്റീമറിനെ പറ്റിയുള്ളത്. പിന്നെ പൾവറൈസർ ഉണ്ട്. പൾവറൈസർ വരാൻ നേരത്ത് പിന്നെ ഇതിനകത്താണ് അതിലെ പ്രൊഡക്ട്സ് നമ്മള് ഒന്ന് കാണിച്ചു ചെയ്യണ പ്രൊഡക്ട്സ്. മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി വരുന്നുണ്ട്, മഞ്ഞൾ പൊടിക്കുന്നുണ്ട്. 3 പ്രൊഡക്ട്സ് ആണ് പൾവറൈസർ നമ്മള് ചെയ്യണേ. ഇതിലാണ് ചെയ്യണത്. ഒരു ഹെഡില് പുട്ടിനും അപ്പത്തിനുള്ളത് ചെയ്യും. വേറെ ഹെഡിൽ മല്ലിപൊടി, മുളക് പൊടി, പിന്നെ നമ്മുടെ മഞ്ഞൾ പൊടി ഒക്കെ. പിന്നെ വരുന്ന നമ്മുടെ ചിപ്സിന്റെ ഒരു വൻ ശേഖരമാണ്. ഇതൊക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഇതില് മിക്സ്ചർ ഉണ്ട്, പിന്നെ അതുപോലത്തെ പലഹാരങ്ങളൊക്കെയാണ്. ഓരോന്നോരോന്നായിട്ടൊന്ന് പറഞ്ഞു തരുമോ? ഇതെന്തായിരുന്നു മിക്സ്ചറിന്റെ? തന്നെ 3 വെറൈറ്റി ഉണ്ട്. ബോംബെ മിക്സ്ചർ, ചില്ലി മിക്സ്ചർ, വൈറ്റ് മിക്സ്ചർ, പിന്നെ ഇത് മധുരമുള്ള ഒരു മധുരസേവ എന്ന് പറയും. മധുരസേവ, പിന്നെ ഇത് മുറുക്ക് എന്ന് പറയും. അരി മുറുക്ക്, മുറുക്കിന് രണ്ട് ടൈപ്പ് ഉണ്ട്. ഇത് കപ്പലണ്ടി റോസ്റ്റ്, കപ്പലണ്ടി മാവ് കൊണ്ടുള്ള റോസ്റ്റ്. പിന്നെ ഇത് പക്കോട, ഇത് പപ്പടവട. പപ്പടവട ഒക്കെ നമ്മൾ തന്നെ ചെയ്യുന്നതാണ്. ആ, നമ്മുടെ തന്നെ. നമ്മൾ തന്നെ ഈ സെയിം പുട്ടു അപ്പപ്പൊടി തന്നെ ചെയ്യുന്നതാണ്. പൊടി. പിന്നെ ഇത് മധുരമുള്ള ഒരു പലഹാരം. വേറെ പലഹാരം കൊഴലപ്പം, അച്ചപ്പം. പിന്നെ ഈ പ്രൊഡക്റ്റ് എന്തായിരുന്നു? വെട്ട് കേക്ക് എന്ന് പറയും. അതിന്റെ വേറെ വെറൈറ്റിയാണ് ഫ്ലവർ കേക്ക് എന്ന് പറയും. ഓക്കെ, ഇതാണ് നമ്മുടെ കൗണ്ടർ സെയില് വരണ്ടേ. ഇവിടെ നമ്മുടെ അവിടുത്തെ പ്രൊഡക്ട്സ് എല്ലാം ഉണ്ട്, ഒരുമിച്ച് എല്ലാം കൂടി വെച്ചേക്കുന്നതാണ്. മുളക് ഉണ്ട്, പിന്നെ നമ്മുടെ അരിപ്പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ അപ്പം പൊടി ഉണ്ട്, ചിപ്സ് ഉണ്ട് ഇവർ സൈഡിൽ മൊത്തം. അപ്പൊ ഇതിന് നമുക്ക് ഇതാണ് നമ്മുടെ സൂപ്പർ മാർക്കറ്റ് തരണേ. നമ്മുടെ എല്ലാ പ്രൊഡക്ട്സുള്ള സൂപ്പർ മാർക്കറ്റ്. ഈ ഫ്ലവർ മില്ല് നമുക്ക് എല്ലാം വിശ്വാസമായിട്ട് വാങ്ങാം. ഇവിടെ തന്നെ എല്ലാം ഉണ്ടാക്കുന്നതാണ് നമുക്ക്. അതുകൊണ്ട് അതിൽ വലിയ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഇവിടെ വന്നാൽ ലൂസും കാണാം, പാക്ക് ചെയ്ത് വെച്ചതും കാണാം. അപ്പൊ ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ എല്ലാവരും വാങ്ങാം. ഇത് എവിടെ സ്ഥലം വരണം എക്സാക്ട്? ആർക്കെങ്കിലും ഒന്ന് കാണണെങ്കിൽ പള്ളിക്കര എന്ന് പറയും. എറണാകുളം ജില്ലയിലെ പള്ളിക്കര, അതായത് നമ്മുടെ വണ്ടർലയുടെ അടുത്തായിട്ട് വരും. വണ്ടർലയുടെ അടുത്ത് എറണാകുളം ജില്ല പള്ളിക്കര, പള്ളിക്കരയില് ക്രിസ്പിയ. അവിടെ നമുക്ക് ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കുന്ന ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണല്ല. നല്ല ടേസ്റ്റ് ഉണ്ട്.
ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പപ്പടവടൊക്കെ വരുന്ന എന്തായാലും ടെസ്റ്റ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ ഓക്കെ ചേട്ടാ, വീണ്ടും താങ്ക്സ്.